ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പോളം പാല് ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും നട്ട്സും ആവശ്യത്തിന് പഞ്ചസാരയും വേണം. നെയ്യ് ഒരു 3-4 ടേബിൾ സ്പൂണുകളും വേണം. പിന്നെ ഞാനിവിടെ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ അതും എടുക്കാം. 1 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയൊന്നും വേണ്ട, 1 1/4 കപ്പ് പഞ്ചസാര മതി. അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഞാനിവിടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാനിലാണ്. അപ്പോൾ ആദ്യം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ നട്ട്സൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, നെയ്യിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. കാരണം എന്നാലേ നമ്മുടെ ക്യാരറ്റ് ഹൽവക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നട്ട്സൊക്കെ ഫ്രൈ ആയതിന് ശേഷം നമുക്കത് പാനിൽ നിന്നൊന്ന് മാറ്റാം. എന്നിട്ട് ആ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റിവെച്ച ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്നൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാല് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ 1 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല കട്ടി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഇപ്പോൾ ഇതിന്. അതായത് കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ആവശ്യമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ പാലിൻ്റെ അളവെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാനും കുറച്ചുകൂടി ഒന്ന് ഈസി ആയിരിക്കും. പക്ഷേ പാലിൻ്റെ അളവ് കൂടി പോകാനും പാടില്ല. കൂടി പോയാൽ ക്യാരറ്റ് ഓവറായി അങ്ങ് വെന്തു പോവും. കാരണം ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളും 3 ക്യാരറ്റ് തന്നെയാണ് എടുക്കുന്നതെങ്കിലും അത് ചിലപ്പോൾ ഞാനെടുത്ത ക്യാരറ്റിനേക്കാളും ചെറുതാവാം, അല്ലെങ്കിൽ വലുതാവാം. അപ്പോൾ അതിനനുസരിച്ചും പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അതുകൊണ്ടാണ് പാലിൻ്റെ അളവ് ഇങ്ങനെയൊന്ന് ഒഴിച്ചു നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാലിൻ്റെ അളവ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറക്കൊക്കെ ചെയ്യാം. കാരണം അധികം മധുരം ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ 1/4 കപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണ്ട, അതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരമല്ല, ഡെസേർട്ട് തന്നെയാണല്ലോ. അപ്പോൾ അത് കറക്റ്റ് അളവിൽ തന്നെ മധുരമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലെ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് പാലൊന്ന് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നട്ട്സില്ലേ, അതൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് കൂടി ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ക്യാമറയിൽ ഈ ക്യാരറ്റ് ഹൽവൻ്റെ കറക്റ്റ് കളറൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറ് തന്നെയായിരുന്നു ക്യാരറ്റ് ഹൽവ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ വേവും മധുരവും ഒക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.